തിരുവനന്തപുരം ആരെടുക്കുമെന്നതാണ് ഈ അവസാന നിമിഷത്തിലെ ചോദ്യം. മണ്ഡലത്തിൽ നാലാം തവണയും മത്സരിക്കുന്ന ശശി തരൂർ, രണ്ടാം തവണ എം പി ആകാൻ ഒരുങ്ങുന്ന പന്നിൻ രവീന്ദ്രൻ, അതോ തിരുവനന്തപുരത്ത് തന്റെ ഭാഗ്യം പരീക്ഷിക്കണമെന്ന രാജി ചന്ദ്രശേഖറോ? തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി വിന്യാസമാണ് മൂന്ന് മുന്നണികളും വളരെ കൃത്യമായി നടത്തിയത്. മൂന്നുപേരും അവരുടെ കർമ്മ മണ്ഡലങ്ങളിൽ അതിശക്തരാണ്. ഇടതുപക്ഷത്തിൻ്റെ ശക്തമായൊരു മുഖം തന്നെയാണ് പന്നിൻ രവീന്ദ്രനെങ്കിൽ ശശി തരൂർ വിശ്വപൗരനാണ്. AICCയുടെ അധ്യക്ഷ പദവിയിലേക്ക് ഇറങ്ങി മത്സരിച്ച ദേശീയ നേതാവാണ്. രാജീവ് ചന്ദ്രശേഖർ IT നിക്ഷേപ മേഖലയിലെ പ്രഗത്ഭ വ്യവസായിയും കേന്ദ്ര IT സഹമന്ത്രിയും. ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരം മണ്ഡലം ഒരു കൺഫ്യൂഷനിലാണ്. യുവാക്കളെന്നും തെരഞ്ഞെടുപ്പിൻ്റെ ഗതി മാറ്റുന്നവരാണ്, ആദ്യം വന്ന് വോട്ട് ചെയ്തിട്ട് പോകുന്നവർ. നാളിതുവരെ അവർ ശശി തരൂരിൻ്റെ ഒരു പ്രഭാവത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ അവർക്കിതാ രാജീവ് ചന്ദ്രശേഖരെയും പരിഗണിക്കാതെ വയ്യ. IT സഹമന്ത്രിയാണ്. പന്നിനാകട്ടെ വലിപ്പച്ചെറുപ്പമില്ലാതെ ആരോടും ഇടപഴകുന്ന സാധാരണക്കാരനായ രാഷ്ട്രീയ നേതാവ്. ആ ഒരൊറ്റ ഗുണം കൊണ്ട് തന്നെ യുവാക്കൾക്കും പന്നിൻ രവീന്ദ്രനെയും അന്ന് കൈവിടാൻ മനസ്സ് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ വ്യക്തമാണ് ഇത്തവണ തിരുവനന്തപുരം മണ്ഡലത്തിലെ വോട്ടിംഗ് ശതമാനം ഉയരും, രാഷ്ട്രീയ കക്ഷികളുടെ നെഞ്ചെടുപ്പും കൂടും. കാരണം പതിവ് പോലെ തങ്ങൾ പിന്നിൽ നിൽക്കില്ലെന്ന് BJP ഇനി കുതിക്കുന്നത് ഒന്നാം സ്ഥാനത്തേക്കെന്ന LDFും ഈ മണ്ഡലം നിലനിർത്തുമെന്ന് UDFും പ്രഖ്യാപിച്ചിറങ്ങിയ ഒരു ത്രികോണ മത്സരം. ഇതിനെയാണ് സ്വന്തം അജണ്ടകളൊക്കെ മാറ്റിവച്ചിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കേണ്ടത്. ഇത്തവണ ഈ മൂന്ന് പേരിൽ ആര് വിജയിക്കും എന്നതാണ് ചോദ്യം. ഇപ്പോൾ അതിന് വ്യക്തമായൊരു ഉത്തരം നൽകാനാകില്ലെങ്കിലും ഒന്ന് പറയാം, BJP സ്ഥാനാർത്ഥി കണക്കുകൾ വെച്ച് നോക്കിയാൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാനാണ് സാധ്യത. ഒന്നുകിൽ പന്നിൻ രവീന്ദ്രൻ അല്ലെങ്കിൽ ശശി തരൂർ രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. അവിടെയാണൊരു കൺഫ്യൂഷനും. അതിലൊരാളാകും തിരുവനന്തപുരത്തിൻ്റെ MP ജയിച്ച് കയറുക. അപ്പോൾ ഇനി ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൻ്റെ ഫൈനൽ റൗണ്ടിൽ വന്നിരിക്കുന്നത് ശശി തരൂരും പന്നിൻ രവീന്ദ്രനും. ഇതിൽ ശശി തരൂരിൻ്റെ പ്രചരണ ഘടനയിൽ വലിയ പുതുമയൊന്നും ഇക്കുറി വന്നിട്ടില്ല. പ്രിയങ്ക ഗാന്ധി ഒരു തവണ വന്ന് റോഡ് ഷോ നടത്തിപ്പോയി. രാഹുൽ ഗാന്ധി വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. പിന്നെ വന്നത് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, പിന്നെ തരൂരിനെ കാണാൻ മല്ലികാർജ്ജുന ഖാർഗെയും സച്ചിൻ പൈലറ്റും വരുന്നുണ്ട്. കേരളത്തിൽ എന്ത് ഖാർഗെ എന്ത് പൈലറ്റ് എന്നാണ് കോൺഗ്രസ് അണികൾ ചോദിക്കുന്നത്. രാഹുൽ, പ്രിയങ്ക, സോണിയ ടീം തന്നെയാണ് ഇപ്പോഴും ഇവിടത്തെയും ട്രെയിൻ സെറ്റർ എന്നാണ് അണികളുടെ ഒരു നിലപാട്. ഇത്തവണയും ജയിക്കുമെന്ന അമിത പ്രതീക്ഷയുള്ളതിനാൽ തരൂർ അധികം ഫണ്ടൊന്നും പ്രചരണത്തിന് ഇറക്കിയിട്ടുമില്ല. പതിവ് PR ടീം തന്നെയാണ് തരൂരിൻ്റെ കാര്യങ്ങൾ ഇത്തവണയും നോക്കുന്നത്. പിന്നെ ആണ്ടിലും ആവണിക്കുമാണ് മണ്ഡലത്തിലേക്ക് എത്തുന്നതെങ്കിലും മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലുമുള്ള തൻ്റെ ഹൈമാസ്ക് ലൈറ്റുകൾ തൊട്ടുകൊണ്ടുള്ള ഒരു ഓട്ട പ്രദർശനം നടത്താൻ തരൂരിന് സാധിച്ചു. പന്നിൻ രവീന്ദ്രനാകട്ടെ പതിവ് പോലെ തിരുവനന്തപുരത്ത് CPI പരാജയപ്പെടുമെന്ന മണ്ഡലത്തിലെ കെട്ടുകഥകൾക്ക് ഒരു അവസാനമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. തിരുവനന്തപുരം CPIക്ക് പറഞ്ഞിട്ടില്ല അത് CPM ഏറ്റെടുത്തിരുന്നെങ്കിൽ ഒരു പാട്ടും പാടി ജയിച്ചേനെയെന്ന് രാഷ്ട്രീയത്തിൻ്റെ ABCD പോലും അറിയാത്തവർ പണ്ടാരോ പറഞ്ഞത് കേട്ട് ഏറ്റുപാടുന്ന അവസ്ഥയാണിപ്പോൾ. അതിനൊരു മറുപടിയായി CPI തിരിച്ചു ചോദിക്കുന്നത് ജയിക്കാനായി പോരാടാനല്ലെങ്കിൽ പിന്നെ എന്തിന് LDFലെ മുഖ്യ ഘടകക്ഷിയായ CPIക്ക് തന്നെ ഓരോ തവണയും തിരുവനന്തപുരം നൽകുന്നതെന്നാണ്. അപ്പോൾ CPMന് ഉറച്ച വിശ്വാസമുണ്ട് ഇവിടെ CPI ജയിക്കും, ഇടതുപക്ഷം ജയിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഇത്തവണ കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായി CPI പ്രവർത്തകർ മുണ്ടും മുറുക്കിയെടുത്ത് തുടക്കം മുതൽ പ്രചരണ രംഗത്ത് സജീവമാണ്. ഫണ്ടൊരൽപ്പം കുറവാണ് എങ്കിലും അതിനേക്കാൾ ഉപരിയായി CPM കേഡർ സംവിധാനങ്ങൾ തലങ്ങും വിലങ്ങും നിയോഗിച്ചിട്ടുണ്ട്. മുതിർന്ന നേതാക്കളെ മണ്ഡലത്തിലുടനീളം വിന്യസിച്ചിട്ടുമുണ്ട്. എവിടെയെങ്കിലും ഒരു മെല്ലെപ്പോക്ക് ശ്രദ്ധയിൽപ്പെട്ടുള്ളത് CPM കേഡറുകൾ കൃത്യമായി CPI നേതാക്കളെ അറിയിച്ച് പരിഹരിച്ചു പോകുന്ന അവസ്ഥ. തുടക്കം മുതൽ ഇതുവരെ അതാണ് അവസ്ഥ. തൊട്ടടുത്ത ആറ്റിങ്ങൽ മണ്ഡലത്തിൽ CPMന്റെ ജില്ലാ സെക്രട്ടറി V ജോയിയാണ് മത്സരരംഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ വയ്യ. തിരുവനന്തപുരത്തെ ഭൂരിഭാഗം പാർട്ടി ലോക്കൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരടക്കം ചുമതല ആറ്റിങ്ങലിലാണ്. അതിനോടൊപ്പം അവർ തിരുവനന്തപുരം മണ്ഡലത്തിലെ തങ്ങളുടെ രാഷ്ട്രീയ പരിധിയിലുള്ള വാർഡുകളിലും തകൃതിയായി പ്രചരണം നടത്തുന്നു, സ്ക്വാഡുകളുടെ കൂട്ടത്തിൽ ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾക്ക് അവർ കൃത്യമായ നേതൃത്വം തിരുവനന്തപുരത്ത് നൽകുന്നുണ്ട്. ഫലത്തിൽ പ്രചരണത്തിന് CPIക്ക് ആളില്ല എന്നൊരവസ്ഥ ഒരു വാർഡിലും ഉണ്ടായിട്ടില്ല. അതിനൊരു ഇട CPM നൽകിയിട്ടുമില്ല. അങ്ങനെ പഴുതടച്ചുള്ള പ്രചരണ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ് LDF. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് ആര് ജയിക്കുമെന്നതിൽ ഒരു പടി മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് ശശി തരൂരിനേക്കാൾ ഇടത് സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രനാണെന്ന് പറയാൻ കാരണം. കാരണം വളരെ ചിട്ടവട്ടായ പ്രചരണ പ്രവർത്തനങ്ങൾ, സ്ഥാനാർത്ഥിയുടെ സ്വീകാര്യത, ജനത്തിൻ്റെ അക്സെപ്റ്റൻസ്.
ഇതെല്ലാം ശശി തരൂരിനേക്കാൾ ഒരു പടി മുന്നിൽ പന്തിൻ്റെ വീതിനുണ്ട്. കോൺഗ്രസിൻ്റെ ഗർജിക്കുന്ന സിംഹങ്ങളിലൊരാൾ കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുകയാണ്. മറ്റ് രണ്ടുപേർ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും മലബാർ മധ്യമേഖലകളിൽ പ്രചരണത്തിലാണ്. ഇവിടെ തരൂരല്ലേ, തന്നെ ജയിച്ചോളും എന്ന ധാരണയിൽ ഗർജിക്കുന്ന സിംഹങ്ങൾ മറ്റിടങ്ങൾ തേടിപ്പോകുമ്പോൾ പാവം ശശി തരൂർ തിരുവനന്തപുരത്ത് ഒറ്റയ്ക്കായതുപോലെയാണ്. പാർലമെന്റിൽ മോദിക്കെതിരെ സംസാരിച്ചു, രാജാവിനെതിരെ നിലകൊണ്ടു എന്ന ഖ്യാതിയിൽ ന്യൂനപക്ഷങ്ങളും തീരദേശത്തെ ക്രൈസ്തവ വിഭാഗങ്ങളും ഒപ്പമുണ്ടെന്ന പ്രതീക്ഷയാണ് തരൂരിന്. പക്ഷേ കുറുക്കിക്കൊള്ളുന്ന പ്രചരണതന്ത്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള LDF നേതാക്കൾ കേരളത്തിലുടനീളം എടുത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥി കേരളത്തിൽ എവിടെയെങ്കിലും MPI ജയിച്ചാൽ പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ചെന്നിരിക്കുക BJP ബ്ലോക്കിലായിരിക്കും, അത് ഉറപ്പാണെന്ന് കൃത്യമായ പ്രചരണം. അതിൽ ന്യൂനപക്ഷങ്ങളെ തട്ടി വീഴ്ത്താമെന്ന LDFന്റെ തന്ത്രം സംശയിക്കേണ്ട, അത് തരൂരിന് ഏറെ വിനയാകും. ഇതിനും അപ്പുറം സ്ഥാനാർത്ഥികളെ വെച്ച് നോക്കിയാൽ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും ശതകോടീശ്വരന്മാരാണ്. രാജീവ് ചന്ദ്രശേഖർ അറിയപ്പെടുന്ന ഒരു വ്യവസായിയാണ്, കോടീശ്വരനായ നിക്ഷേപൻ കൂടിയാണ്. ശശി തരൂരും അതുപോലെ തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ ആസ്തി വർദ്ധിച്ചിട്ടേ ഉള്ളൂ. കോടീശ്വരൻ തന്നെയാണ് ശശി തരൂരും. രാജീവ് ചന്ദ്രശേഖറെ ഒരു ഇനിയെങ്ങാനും ജയിച്ചു പോയാൽ ഈ മണ്ഡലത്തിലെ ഒരു വോട്ടർക്ക് രാജീവ് ചന്ദ്രശേഖറെ ഒന്ന് കാണണം, നേരിട്ട് കണ്ട് തൻ്റെ ഒരു സങ്കടം പറയണം എന്ന് വച്ചാൽ അതിന് കടമ്പകൾ ഏറെ കടക്കേണ്ടി വരും. ആദ്യം, കാരണം രാജീവ് ചന്ദ്രശേഖർ താമസിക്കുന്നത് ബംഗളൂരുവിലെ കോറമംഗലയിലാണ്. ഇനി MPI കഴിഞ്ഞാൽ ഡൽഹിയിലുമാകും താമസം. തിരുവനന്തപുരത്തെ MPയുടെ ഓഫീസിലേക്ക് ചെല്ലേണ്ടി വരും. MPയുടെ PA അപ്പോയിൻമെൻറ്റ് മേടിക്കേണ്ടി വരും. ആ അപ്പോയിൻമെൻറ്റ് വച്ചിട്ട് PA നൽകേണ്ടി വരും ഒരു വോട്ടർക്ക് തങ്ങളുടെ നിവേദനം. അതുപോലെ തന്നെയാണ് ശശി തരൂരും. ശശി തരൂരും ഡൽഹിയിലാണ് സ്ഥിരതാമസം. തിരുവനന്തപുരത്ത് അമ്മയും സഹോദരിയും ഒക്കെ ഉണ്ട്. പക്ഷേ തരൂരിനെ കാണണമെങ്കിൽ MPയുടെ ഓഫീസിൽ ചെന്നാലേ കാണാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ 3 ടേമിലായി അത് തന്നെയായിരുന്നു തിരുവനന്തപുരത്തെ വോട്ടർമാർ, തിരുവനന്തപുരത്തെ ജനം അനുഭവിച്ചു കൊണ്ടിരുന്നത്. ഒരു നിവേദനം നൽകണമെങ്കിൽ ശശി തരൂരിൻ്റെ ഓഫീസിൽ ചെന്ന് ആദ്യം PAയെ കാണാനുള്ള അപ്പോയിൻമെൻ്റ് എടുക്കണം. ആ അപ്പോയിൻമെൻ്റ് എടുത്ത ശേഷം PAയെ കാണണം. PAയെ കണ്ടിട്ട് ആ നിവേദനം അവിടെ അങ്ങ് ഏൽപ്പിക്കണം. പിന്നീട് PAയെ വിളിച്ച് ചോദിക്കരുത്, നേരിട്ട് ചെന്ന് തൻ്റെ നിവേദനത്തിന്മേൽ എന്തായി തീരുമാനമെന്ന് അന്വേഷിക്കേണ്ട ഒരവസ്ഥയാണ്. ഇതൊന്നും പക്ഷേ പന്നിൻ്റെ വീന്തിന് ബാധകമല്ല. കാരണം അദ്ദേഹം ജനകീയനാണ്. അത് പ്രത്യേകം ഇവിടെ പറയേണ്ട കാര്യം പോലുമില്ല. പന്നിൻ്റെ വീന്തിനെ എപ്പോൾ വേണമെങ്കിലും ആർക്കും സമീപിക്കാവുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ് പന്നിൻ്റെ വീന്തിൻ. താമസം തിരുവനന്തപുരം സെക്രട്ടറിയുടെ തൊട്ട് പുറകിലെ ഒറ്റ മുറിയിലാണ്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് PA ഇല്ല, ഗൺമാനില്ല, ആരുമില്ല, ഔദ്യോഗിക കാറില്ല, സ്വന്തമേ വാഹനമില്ല, ഒരു ഇരുചക്ര വാഹനം പോലുമില്ല, സ്വന്തമായി തലസ്ഥാനത്ത് ഒരു വീട് പോലുമില്ല. കഴിഞ്ഞ 40 വർഷമായി കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്ത് പാർട്ടി പറഞ്ഞത് കേട്ടിട്ട് ഇവിടെ വന്ന് താമസിച്ച് തിരുവനന്തപുരത്ത് നിന്നും CPI വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് പന്നിൻ്റെ വീന്ദ്രൻ. അതുകൊണ്ട് തന്നെ ആർക്കും എപ്പോഴും ഏത് രാത്രിയിലും ഏത് പുലർച്ചെയും ഏത് നട്ടുച്ചയ്ക്കും നേരിട്ട് ചെന്ന് പന്നിൻ്റെ വീന്ദ്രൻ്റെ മുഖത്ത് നോക്കി തൻ്റെ സങ്കടങ്ങൾ, വിഷമങ്ങൾ, ആവശ്യങ്ങൾ എല്ലാം ഉന്നയിക്കാം. അതിനൊക്കെ മുമ്പും പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇത്തവണയും പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയും അത് ഉണ്ടാകുമെന്ന ഒരു ഉറപ്പ് അത് പന്നിൻ്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ ജീവിതം കണ്ട് മനസ്സിലാക്കുന്നവർക്കെല്ലാം മനസ്സിലാകും. അതുതന്നെയാണ് പന്നിൻ്റെ വീന്ദ്രൻ. അതുകൊണ്ട് തന്നെയാണ് തരൂരിനേക്കാൾ ഒരു പടി മുന്നിൽ പന്നിൻ്റെ വീന്ദ്രൻ ഇപ്പോൾ നിൽക്കുന്നു എന്ന് ഇവിടെ പറയാൻ കാരണം.